എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഉമ്മച്ചി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഒരു ഉള്ളിമുളക് സംബന്ധിയുമായിട്ടാ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ദോശയുടെ കൂടെ, ഞങ്ങൾ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കി, ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു സംബന്ധി. അതെ, നമ്മൾ ഇന്ന് ഒരു സംബന്ധി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ അപ്പം വെക്കുന്ന വീഡിയോ ഉണ്ട്, അപ്പം നമ്മൾ ഇന്ന് വെക്കുന്ന അതിന് പറ്റിയ ഒരു കറിയാണ്. പിന്നെ അപ്പം ഉണ്ടാക്കുന്നവർക്ക് അല്ലെ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ അത് അതിനകത്ത് ഇഷ്ടംപോലെ വെറൈറ്റി അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംബന്ധിയാ. അപ്പൊ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം. അപ്പൊ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉള്ളിമുളക് സംബന്ധിയാ. കാരണം നമ്മൾ ദോശയ്ക്കോ ചപ്പാത്തിക്കോ എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംബന്ധിയാ ഇത്. നമ്മൾ തേങ്ങ ഇല്ലാതെ എളുപ്പത്തിന് ഉണ്ടാക്കാം. ഇപ്പൊ എനിക്ക് തന്നെ ജോലിക്ക് പോകണമല്ലോ, അപ്പൊ എളുപ്പത്തിന് വെക്കാൻ പറ്റിയ ഒരു സംബന്ധിയാ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളതാ. അപ്പൊ നമുക്ക് അതൊന്നും ഉണ്ടാക്കി കണ്ടാലോ. ഇനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാനൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അതിനകത്തോട്ട് നമ്മൾ ഒരു 10-12 വെളുത്തുള്ളി, അത് ചെറിയതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്, ഇത് നമ്മൾ ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഉണക്കമുളകാണ് ഇടുന്നത്. ഉണക്കമുളക് ഞാൻ ഒരു 10 ഉണക്കമുളകുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. കൊടുത്ത് ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മൾ വെളുത്തുള്ളിയുടെ ഒരു സ്വല്പം കളർ നമുക്കൊന്ന് മാറണം. അതുപോലെ അന്ന് അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ഉള്ളി, ചുമന്നുള്ളി രണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഈ വെളുത്തുള്ളി ഇതും കൂടി ഒന്നിച്ചിടുമ്പോഴത്തേക്ക് രണ്ടും രണ്ട് ഇതാകും. കാരണം വെളുത്തുള്ളിക്ക് ഇച്ചിരി കളർ നമ്മൾ മാറിയതിന് ശേഷമേ ഉള്ളി ഇടുന്നത്. ഇത് നമുക്ക് ചോറിന് കൂട്ടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കടയിൽ ഒന്ന് കൊണ്ടുപോകാറില്ല, അതാ ഞാൻ അപ്പോൾ കൊടുത്ത് ദോശയ്ക്കും ആകും നമ്മുടെ ചോറിനും ആകും. നല്ലതായതായത് തേങ്ങാ ചമ്മന്തിക്കാട്ടി നല്ല ടേസ്റ്റായി ചമ്മന്തി. അപ്പം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒരു രണ്ട് സബോള, അതായത് ചെറിയ സബോളയാണ്, വലിയ സബോളയാണെങ്കിൽ നമ്മൾ ഒന്നോ ഒന്നരയോ സബോള മതി. ഇത് ചെറിയ സബോളയുണ്ട്, ഞാൻ രണ്ട് സബോള രണ്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിരിക്കുക. എന്നിട്ട് ഇതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ഗോൾഡൻ നിറമാകുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിനകത്തോട്ട് നമ്മൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ നമ്മൾ ഒത്തിരി വേവയ്ക്കരുത്, ചെറിയ തീ വെച്ച് വേണം, ഒരു മീഡിയം തീ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഒരു സ്വല്പം കൂടി ഇതാകണം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ഇച്ചിരി കൂടി ഇതൊന്ന് ഇതാകട്ടെ. അപ്പം നമ്മുടെ വേണ്ട സബോളയൊക്കെ ഏകദേശം ഗോൾഡൻ കളറൊക്കെ വന്ന് ഇതിനി നമുക്ക് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഇത് നമ്മൾ ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇത് നമ്മൾ അരച്ചെടുക്കേണ്ടതാണ് നല്ലതായിട്ട്. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. കാരണം ഗ്രേവിക്ക് ഇച്ചിരി ചാറ് വേണം. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. വേണ്ട, നമ്മൾ നല്ല ഇതായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. തീ ഒന്നും കത്തിച്ചിട്ടില്ല, ഒഴിച്ചെടുക്കണ്ട. നല്ല ഇതായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ഇച്ചിരി ചാറ് വേണം. നമുക്ക് ഇത് ചാറോട് കൂടി എത്ര ചാറ് വേണേലും നമുക്കാക്കാം. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ ഇതേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിനകത്തോട്ട്. അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചാറായിട്ട് കൂട്ടാനും നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ ദോശയ്ക്കാണല്ലോ, അപ്പം നമുക്ക് ഇച്ചിരി ചാറ് വേണമല്ലോ. അപ്പം നമ്മൾ ഇതുണ്ട് ഇത്രയും വെള്ളം ഒഴിച്ച്. ഇനിയും നമുക്ക് വേണേലും വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. ശരിയായിട്ടും തീ കത്തിച്ചിട്ടില്ല. സ്വല്പം വാളം പുളി നമ്മൾ ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇട്ടായിരുന്നു. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇതിൻ്റെ കൂടെ നമ്മൾ സ്വല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും കായപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയത്, ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയായത് ദോശയുടെ കൂടെ കഴിക്കുക. ഇനി നമ്മൾ തീ ഒന്ന് കത്തിക്കാം. അപ്പം നമ്മളിത് തീ എല്ലാം കത്തിച്ച് കൊടുത്ത് ഇത് ചൂടാക്കി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇത് കടുക് തളിക്കണം. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് കടുക് താളിക്കണമല്ലോ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് സ്വല്പം കടുകിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. സ്വല്പം കൂടി ഒന്ന് മൂക്കട്ടെ. നമ്മൾ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മുളക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ മുളക്, അതിൻ്റെ കൂടെ നമ്മൾ സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി ഇനി ഇത് നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെ സംബന്ധിയിലോട്ട് നല്ല ടേസ്റ്റായത്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോണം. എളുപ്പത്തിന് നമുക്ക് സാമ്പാറോ തേങ്ങാ സംബന്ധിയോ ഒന്നും ഇല്ലെങ്കിലും ഇത് എളുപ്പമെന്ന് വെച്ചാൽ നമുക്ക് ചോറിനും കറിയാകും, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുക. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് നിങ്ങളൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ.